നമസ്കാരം. കോവിഡ് വ്യാപനം ആശങ്കയായി തുടരുന്ന കേരളമാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുറയുമ്പോഴും കേരളത്തിലെ രോഗവ്യാപനം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. കോവിഡിന്റെ ആരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡലിന്റെ പരാജയം ദേശീയ മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോവിഡ് വ്യാപനം പ്രതിരോധിക്കപ്പെട്ടപ്പോൾ കേരളത്തിന് മാത്രമാണ് രോഗത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയത്. നിലവിൽ രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ 50% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം പൊട്ടിപ്പുറപ്പെടുക കേരളത്തിൽ നിന്നാകുമോ എന്നാണ് ഏവരും ആശങ്കയോടെ നോക്കുന്നത്. ബക്രീദ് ആഘോഷങ്ങൾക്കായി നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് നൽകിയതാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ കാരണമെന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% കൂടുതലുള്ള ഡി കാറ്റഗറിയിൽ പോലും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ കൈവിട്ട കളിക്ക് മുതിർന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിദിനം 22,000-ലധികം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സംഘത്തെ അയച്ചിരിക്കുകയാണ്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടറായ ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പിനെ സഹായിക്കും. അതേസമയം രാജ്യത്തെ അതിതീവ്രമായി കോവിഡ് വ്യാപനം തുടരുന്ന 10 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തി. 10% ടി പി ആർ രേഖപ്പെടുത്തുന്ന ജില്ലകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഒരു ഇളവും നൽകാൻ പാടില്ലെന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്തു. ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാകേഷ് ഭൂഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കേന്ദ്രം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ICMR ഡയറക്ടർ ബൽറാം ഭാർഗവ, NHM മിഷൻ ഡയറക്ടർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലകളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-ലധികമാണെങ്കിൽ കർശന നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്നുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുതെന്നും സർക്കാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ വാക്സിൻ നൽകുന്നതിനാലാണ് ഊന്നൽ കൊടുക്കുന്നതെന്നും ഓഗസ്റ്റ് അവസാന വാരത്തോടെ രാജ്യത്ത് 40%-ലധികം പേർക്ക് 2 ഡോസ് വാക്സിനും നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും ജപ്പാനീസ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.